മലയാളത്തിൽ പറയുന്ന പോലെ തന്നെ അടക്ക. ഇവര് വേണ്ടി മഗ് ബഹിജ എന്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ ചൊല്ലട്ടെ ഹലോ. അപ്പൊ ലക്ഷദ്വീപ് കാരിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് ചെറുതായിട്ട് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നമ്മൾ ഒട്ടും താമസിക്കാണ്ട് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ട്, കിളത്തനിലുള്ള യൂട്യൂബറ്, പുള്ളിക്കാരിയെ പുള്ളിക്കാരിയെ പരിചയപ്പെടുത്തുന്നത്. ഹായ് ഫ്രണ്ട്സ്, എന്റെ പേര് റുബയ്യ. ഞാൻ എന്റെ നാട് കിൽത്താൻദ്വീപാണ്. കവർത്തിയിലെ ഹസ്ബൻഡിന് ജോലിയായിട്ടാണ് നമ്മളിവിടെ ഉള്ളത്. പിന്നെ എനിക്ക് ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്. ചാനലിന്റെ പേര് റൂബിയാസ് ലക്ഷദ്വീപ് വ്യൂസ് ആൻഡ് വോയിസ്. വലിയൊരു പേരാണ്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ പുള്ളിക്കാരിയുടെ ചാനൽ പോയി കാണാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പുള്ളിക്കാരിയുടെ ചാനലിന്റെ ലിങ്ക് കൊടുക്കും. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് പറഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞു ലക്ഷദ്വീപിൽ ജസറി സ്ലാങ് നിങ്ങളൊക്കെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലക്ഷദ്വീപിൽ 10 ആൾത്താമസമുള്ള ദ്വീപുണ്ട്. ഈ 10 ദ്വീപിലും 10 തരത്തിലുള്ള സംസാരമാണ് സംസാരിക്കുന്നത്, ലാംഗ്വേജസ് ആണ് സംസാരിക്കുന്നത്. പക്ഷേ മിനിക്കോയിൽ മാത്രം ഡിഫറെൻ്റ് ആയിട്ട് ദിവേഹിയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി 9 നാടും എടുത്തു കഴിഞ്ഞാൽ മലയാളമാണ് കോമൺ ലാംഗ്വേജ്. പക്ഷെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ കൊല്ലംകാർ പറയുന്ന മലയാളവും ആലപ്പുഴക്കാർ പറയുന്ന മലയാളവും തൃശ്ശൂർകാർ പറയുന്ന മലയാളവും തമ്മിലുള്ള വേരിയേഷൻ പോലെ ലക്ഷദ്വീപുകാർ പറയുന്ന ഈ ജസരിയിലും വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കവരത്തിയിലെ സ്ലാങ്ങിലും പുള്ളിക്കാരി കിളുത്താനിലെ സ്ലാങ്ങിലുമാണ് സംസാരിക്കാൻ പോകുന്നത്. കുറച്ച് വേർഡ്സ് ആണ് ഞങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ വേർഡിൻ്റെയും പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ ഞാൻ കവരത്തി വേർഷനും പുള്ളിക്കാരി കിളുത്തൻ വേർഷനുമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഉരുളക്കിഴങ്ങെന്നാണ്, മലയാളം പോലെ തന്നെ. നിങ്ങളുടെ ഇവിടെ എന്താ പറയുന്നത്? എന്റെ നാട്ടില് ബട്ടാട്ടം എന്നാണ് പറയുന്നത്. ബട്ടാട്ടം. ഓക്കെ, ബട്ടാട്ടം. പിന്നെ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ദൈ സാധനമാണ്. ഇതിനെന്താ പറയുന്നേ? ക്ലാങ്ക്. ക്ലാങ്ക് എന്നാണ് എന്റെ നാട്ടിൽ പറയുന്നത്. ഞങ്ങളുടെ ഇവിടെ പറയുന്നത് കിഴങ്ങെന്ന് തന്നെയാണ്, കിളങ്ക്. കിളങ്ക് എന്നാ പറയുന്നത് ഇവിടെ. കിളാങ്ക്. കിളാങ്ക് കുറച്ചുകൂടി കുറച്ച് നീട്ടിട്ടല്ലേ. പിന്നെ ഇതിന് പറയുന്ന പേരാണ് നിങ്ങളുടെ നാട്ടില്, എന്റെ ദ്വീപില് കോപ്പ് എന്നാ പറയുന്നത്. കോപ്പാണ്. കോപ്പ്. പിന്നെ നമ്മൾ ഈ മീനിനെ പറയുന്നതല്ലേ, ഞങ്ങളുടെ ഇവിടെ പറയുന്നത് കറുത്തൂന കുഞ്ഞി. തളയം. തളയം. കറുത്തിട്ടുള്ള ഒരു മീൻ, മേലൊരു വരയുള്ളതുകൊണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടോ, കറുത്തൂന കുഞ്ഞി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് തളയം. തളയം. പിന്നെ നിങ്ങൾ പാം ഓയിൽ. ഫാം ഓയിൽ എന്നാ, പായനെ മാറ്റിട്ട് ഫാ ആക്കിട്ടാ പറയുന്ന ഫാം ഓയിൽ. ഞങ്ങള് പനയെണ്ണ പറയുന്ന മലയാളം പോലെ തന്നെ അല്ലേ പനയെണ്ണ. പിന്നെ ഇതാ ഇത് ചൂട് വെള്ളത്തിന് നമ്മള് പറയുന്നതാണ്. ഞങ്ങള് കാഞ്ഞ തണ്ണി. കാഞ്ഞ തണ്ണി. ഞങ്ങളെ ഇവിടെ ചൂട് തണ്ണി. തണ്ണി എന്ന് പറയും ചൂട് തണ്ണി. അലഹം എന്നാണ് ഇതിന് ഞങ്ങളെ നാട്ടിൽ പറയുന്നത്. അലഹം. ഇവിടെ പറയുന്നത് അലഗം. ഇവര് ഹം പറയുമ്പോ നമ്മള് ഗം പറയും. ഹം എന്നാ പറയുന്നത്. പിന്നെ ഇതിനിവിടെ പറയുന്നത് കൊക്കുമാടി എന്നാ. കൊക്കുമാടി. നിങ്ങളുടെ ഇവിടെ പറയുന്നത് കുറ്റുമാടി. ഇനി നെക്സ്റ്റ് പറയുന്നത് നമ്മൾ ലൈറ്റിനെ പറയുന്നത് വിളക്ക് എന്നാണ്. വിളക്ക്. നിങ്ങളെന്താ പറയുന്നത്? ബ്ലാക്ക്. കുറച്ചുകൂടെ നീട്ടിയിട്ട് പറയാറ് ബ്ലാക്ക് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കുലഞ്ഞി. നമ്മുടെ ഈ തേങ്ങയുടെ കൂടൊക്കെ കിട്ടില്ലേ ഒരു സാധനം, അതിന് നമ്മുടെ ഇവിടെ കുലഞ്ഞി എന്നാ പറയുന്നത്. എന്റെ നാട്ടില് കുരലി എന്നാ പറയുന്നത്. കുരലി. കുരലി. ഇവിടെ ചില സൗണ്ട് ഉള്ള ആൾക്കാരെ കുരലി എന്ന് പറയും, ഭയങ്കരമായിട്ട് ഒച്ചയിടുന്ന ആൾക്കാരെ കുരലി എന്ന് പറയും. പിന്നെ നമ്മുടെ ഈ ഈ ഭർത്താക്കന്മാരുടെ വീടിനെ കുട്ടികള് പറയുമ്പോ ഉപ്പാന്റെ വീടെന്ന് കേരളത്തിൽ പറയും. ഇവിടെ പറയുന്നത് തിത്തോടെ എന്നാ. കവരത്തിക്കാര് പറയുന്നത് തിത്തോടെ എന്നാണ്. നിങ്ങളുടെ ഇവിടെ എന്താ പറയുന്നത്? തിത്യബാൽ. ഇവിടെ ബാടേ എന്ന് പറയുന്നവരുണ്ട് കേട്ടോ, ആന്ധ്രത്തിലെ ആൾക്കാര് ബാടേ എന്നാ പറയുന്നത്. പിന്നെ ഉള്ളത് എല്ലാരും തമ്മിൽ ഈ ബഹളമൊക്കെ ഉണ്ടാക്കില്ലേ, കച്ചറ. കച്ചറ കൂറ്റിടുണ്ട്. ഇവിടെ കോണാട്ട് എന്നാ പറയുന്ന. കോണാട്ട്. ഇവര് കൂറ്റിടുന്ന പറയുന്നത്. പിന്നെ നമ്മുടെ ഈ ഷോപ്പിനെ, ഷോപ്പില്ലേ നമ്മുടെ സുറാമ്പി. ഇവിടെ ഫൂഡിക. ഫൂഡിക. ആരും തെറി വിളിക്കരുത്. ഫൂഡിക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ പറയുന്നത്? ബ്രേക്ക്ഫാസ്റ്റിന്
ചായ എന്ന് തന്നെയാണ് പറയുന്നത്. ചായ കുടിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ വല്ലത്, പിന്നെ ഇപ്പൊ ആണ് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ കുട്ടികൾ പറയുന്നത്. ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമ്മളെ ഭാഷയിലല്ലോ, അത് ഇംഗ്ലീഷിലാണ്. പക്ഷെ ഇവിടെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെയാ പറയുന്നത്. നോർമലി ലക്ഷദ്വീപിൽ എല്ലാവരും അങ്ങനെയല്ല, ആന്ധ്രത്തിൽ മാത്രം കെത്തൽ എന്ന് പറയുന്നത്, കെത്തൽ രാവിലത്തെ ഫുഡിന് കെത്തൽ എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഉള്ളത് സമയം. സമയത്ത് നമ്മുടെ ഇവിടെ സമയം എന്ന് തന്നെ പറയുന്നത്, നിങ്ങളുടെ അവിടെ നേരം വൈകി, ഇപ്പൊ കുട്ടികള് നേരം വൈകി വരുമ്പോ ചിലപ്പോ ക്ഷാമം പാർത്തു എന്ന് പറയാം. ക്ഷാമം, ക്ഷാമം ടൈം അതാ അവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് ശർക്കരയില്ല, നമ്മുടെ ശർക്കരനെ പറയുന്നത്, അതായത് ലക്ഷദ്വീപിൽ കിട്ടുന്ന ശർക്കരനെ പറയുന്നത് ഞങ്ങള് ശർക്കര എന്നാ പറയുന്നത്. നമ്മള് കട്ടി എന്ന് പറയും. നേരത്തെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും, കട്ടിയെ കുറിച്ച്. കട്ടി, കട്ടി എന്നാ പറയുന്നത്. പിന്നെ നമ്മുടെ ഈ കോവയ്ക്ക ഇല്ലേ, ഈ ഉപ്പേരിയൊക്കെ വെക്കുന്ന കോവയ്ക്ക, അതിന് ഞങ്ങള് പറയുന്നത് കൂവക്ക എന്നാണ്. നമ്മള് പറയുന്നത് ഓ, ഞങ്ങൾ കർമ്മസക്ക എന്ന് പറയുന്നത്. ഈ കർമ്മസക്ക കേരളത്തിലും പല പേരാട്ടോ, കസൂറക്ക, കർമ്മസക്ക, കർമ്മുസി, ആ ഇതുപോലെ വേറെ സ്ഥലത്തൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വരാന്തേനൊക്കെ ഉണ്ടല്ലോ, അതൊരു റഡാറ് പേരാട്ടോ, ഞങ്ങൾ ബഡാപ്രം എന്ന് പറയുന്നു. ബഡാപ്രം എന്ന് പറയുന്നത് നിങ്ങൾ വരാന്ത്, വരാന്ത എന്ന് തന്നെയാണ് പറയുന്നത്. വരാന്ത അല്ല, വരാന്ത ബസുമതി, വരാന്ത. പിന്നെ നമ്മൾ ഈ തലയിലൊക്കെ ഇടുന്ന റബ്ബർ ഇല്ലേ, റബ്ബറിന് എവിടെ എന്താ പറയുന്നത്? തലമുറുക്കി. ഓക്കെ, ഞങ്ങള് ഫൊമ്മട്ട്, ഫൊമ്മട്ടെന്നാട്ടോ പറയുന്നത്, ഫൊമ്മട്ടെന്നാ പറയുന്നത്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് എന്താ, നമ്മളെ ജസരി, എന്റെ നാട്ടിലെ, എന്റെ കിൽത്താൻ ദ്വീപിലെ പറയുന്ന ഓരോ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. 10 ദ്വീപിലും ഡിഫറെന്റ് ആയിട്ടാണ് പറയുന്നത്. ഇപ്പോ കേരളത്തിൽ തന്നെ മലയാളം ഭാഷ പല ശൈലിയിൽ പറയുന്നില്ല, അതുപോലെയാണ് ഇവിടെ എല്ലാം സെയിം ആണ്, പക്ഷെ ഓരോ രീതിയിലാണ് പറയുന്നതെന്ന് മാത്രം. അങ്ങനെയാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള കൊളാബറേഷൻ നിങ്ങൾ ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഏത് രീതിയിലുള്ള കൊളാബറേഷൻ ആണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ റൂബിയുടെ ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടും. എല്ലാവരും പോവുക പുള്ളിക്കാരിയുടെ, പുള്ളിക്കാരി നല്ലൊരു പാട്ടുകാരി കേട്ടോ, പുള്ളിക്കാരിയുടെ ചാനല് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോ വീണ്ടും പുതിയൊരു കണ്ടന്റ് ആയിട്ട് വീണ്ടും കാണാം. ടടാ.